നിലവിലുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ കാലഹരണപ്പെട്ടതാണോ അപ്രസക്തമാണോ ഒഴിവാക്കപ്പെടേണ്ടതുണ്ടോ അത് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ തീരുമാനം വരുന്നു ആ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഏത് കാര്യത്തെക്കുറിച്ച് ആ കമ്മിറ്റിയുടെ മുൻപിൽ വയ്ക്കാം ആ കമ്മിറ്റിയുടെ അഭിപ്രായം പൊതുവേ നമ്മൾ സഭ ചർച്ച ചെയ്യും ആവശ്യമായ ഭേദഗതികൾ വേണമെങ്കിൽ നിയമനിർമ്മാണ ഭേദഗതി ആവശ്യമാണെങ്കിൽ അത്തരം കാര്യം നടപ്പിലാക്കേണ്ടി വരും അപ്പോൾ ഏത് നിയമമാണോ ഓരോ കാലത്തും നിലവിലുള്ളത് ഏത് ചട്ടമാണോ ഓരോ കാലത്തും നിലവിലുള്ളത് ആ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായശാലകളാണ് ഈ സംസ്ഥാനത്ത് വേണ്ടത് അതിൽ പരിശോധന നടത്തുന്നത് സംബന്ധിച്ച് ഒരു കേന്ദ്രീകൃത സംവിധാനം വേണമെന്ന് ഞങ്ങൾ കണ്ടു അതാണ് നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിശോധന സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ വ്യവസായശാലകളിൽ പലതരത്തിലുള്ള പരിശോധനകൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് വേണ്ടി വരും നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ആരോഗ്യം അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ലീഗൽ ആൻഡ് മെട്രോളജി ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ആറ് മേഖലകളിൽ നിന്നാണ് പ്രധാനമായ പരിശോധന ഇതൊന്നും വ്യവസായ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന സംവിധാനങ്ങളല്ല ഈ സംവിധാനങ്ങളെല്ലാം കോർത്തിണക്കി ഒരു സെൻട്രലൈസ് സംവിധാനം കൊണ്ടുവരുന്നുണ്ട് ആ സംവിധാനം കൊണ്ടുവന്നാൽ ലോ റിസ്ക് മിഡിൽ റിസ്ക് വ്യവസായശാലകൾ ഓൺലൈൻ പരിശോധന മതിയായിരിക്കും ഹൈ റിസ്കിൻ്റെ പരിശോധന തന്നെ സാർ ഒരു റാൻഡം പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ തീരുമാനിക്കും ഏത് വ്യവസായശാലയിൽ പോകണം സാർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓരോ വകുപ്പിൻ്റെയും ഈ പാനൽ ഉദ്യോഗസ്ഥന്മാരുടെ പാനൽ അതും സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും ആര് എവിടെ പോകണമെന്ന് സിസ്റ്റം തീരുമാനിക്കും ആ മുൻവിധികളോ വിവേചനമോ ഈ പരിശോധന ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്